കെഎസ്ആർടിസിയെ രക്ഷപ്പെടുത്താൻ അവതാരമെടുത്തിറങ്ങിയ തച്ചങ്കരി സാറിന്റെ തത്വജ്ഞാനവും സാരോപദേശവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം. താൻ പഠിച്ച പോളിടെക്നിക് പത്രക്കാർക്ക് കൂടി പഠിപ്പിച്ചു കൊടുക്കാൻ പ്രസ് ക്ലബിൽ എത്തിയതായിരുന്നു തച്ചങ്കരി സാർ. തച്ചങ്കരി സാർ വെളിപ്പെടുത്തിയപ്പോഴാണ് ആ പരമരഹസ്യം പത്രക്കാർ പോലും അറിഞ്ഞത്. അതായത്, തച്ചങ്കരി സാറും പണ്ട് നാട്ടിലെ പേരുകേട്ട ഒരു പത്രക്കാരനായിരുന്നു എന്ന സത്യം. അത് ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തു. എൻ്റെ ചെറുപ്പകാലത്തെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ജേർണലിസ്റ്റ് ആകുക എന്നുള്ളത്. നിങ്ങൾ പലർക്കും അത് അറിയത്തില്ലായിരിക്കും. ഞാൻ എസ് പി കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ സ്ഥിരമായി പത്രങ്ങളിലും മാസികകളിലും എഴുതുമായിരുന്നു. സത്യം അറിയാം. പൂങ്കിളി വാരികയിലെ മന്ദാര പുഷ്പങ്ങൾ എന്ന നോവൽ എന്ന നോവലിസ്റ്റ് സി വി രാജമ്മ ഞാനാ. ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ നോവലുകൾ എന്ന മാത്യു പള്ളിപ്പറമ്പിൽ ആരാന്നാ, അത് ഞാൻ തന്നെ. അങ്ങനെ എത്ര എത്രയോ പേരുകളിൽ ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കും. ഇപ്പോഴും നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഈ റിട്ടയർമെന്റിന് ശേഷം ആരാകണം എന്നാണെന്ന് ചോദിച്ചാൽ, ചിലർ പറയും രാഷ്ട്രീയത്തിൽ പോകാനൊക്കെ ഒരു സാധ്യതയുണ്ട്, ഒരു എം എൽ എ ഒക്കെ ആണോ, ചിലർ പറയും കണ്ടിന്യൂ ചെയ്യണം. പക്ഷേ എൻ്റെ ഹൃദയത്തിലുള്ളത് ഒരു ജേർണലിസ്റ്റായിട്ട് തുടരണമെന്നും അതിനുള്ള നല്ലൊരു അവസരം കിട്ടണമെന്നുമാണ്. ഇപ്പോൾ ഓർമ്മ വരുന്നത് ഉല്ലാസത്തേന്മഴയിലെ റോബർട്ട് പ്രിൻസിയോട് പറയുന്ന ഡയലോഗാ. നന്ദി പ്രിൻസി, ഒരായിരം നന്ദി. താങ്കളെ കണ്ടതൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. വീണ്ടും കാണാം, വീണ്ടും വീണ്ടും. ഐ പി എസ് ആവാതെ പത്രക്കാരനായിരുന്നുവെങ്കിൽ ഏതെങ്കിലും പത്രത്തിന്റെ എം ഡി ആയിരുന്നേനെ ഇപ്പോൾ തച്ചങ്കരി സാർ. അങ്ങനെയായിരുന്നെങ്കിൽ പത്രക്കാരായ തൊഴിലാളികളെല്ലാം അദ്ദേഹത്തെ പഞ്ഞിക്കിട്ടേനെ. ഇങ്ങനെ മാധ്യമങ്ങളുടെ ഗുട്ടൻസ് കൃത്യമായി പഠിച്ചു വച്ചിരിക്കുന്നതിനാലാണ് തച്ചങ്കരി സാറിന് ചാനൽ ക്യാമറകൾക്ക് മുമ്പിൽ വിലസാൻ പറ്റുന്നത്. രാത്രിയിൽ ചാനലുകളിൽ വരുന്ന ആക്ഷേപഹാസ്യ പരിപാടികളിൽ താരമാവാനാണ് തച്ചങ്കരി സാറിന്റെ നോട്ടം. എല്ലാ ദിവസവും വൈകിട്ട് എനിക്ക് ഇന്ന് തന്നെ ഉറപ്പാണ്. ഇന്നത്തെ വൈകിട്ടത്തെ 3 പരിപാടികളിലും 5 പരിപാടികളിലും ഏതൊക്കെ ഇവർക്ക് പ്രത്യേകത വെച്ചാൽ ഇവിടെ അവരിടുന്നത് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ സ്ഥിരം ചെയ്യുന്ന ആൾക്കാർ തച്ചങ്കരി വന്നോ, തച്ചങ്കരി ബീറ്റ് വന്നോ എന്നാണ് ചോദിക്കുന്നത്. വന്ന ഉടനെ അതങ്ങ് എടുത്തിട്ടിട്ട് ഇന്ന് വൈകിട്ടത്തേക്ക് വേണ്ടിയുള്ള എല്ലാ പരിപാടികളും ആരംഭിക്കും. പിന്നെ ഞാനും അതങ്ങ് എൻജോയ് ചെയ്യാണ്. മാധ്യമ പ്രവർത്തകരെ പിണക്കി വിട്ടാൽ പണി കിട്ടും എന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന പോലീസുകാരിൽ ഒരാളാണ് തച്ചങ്കരി സാർ. അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തകരെ എങ്ങനെയാണ് സുഖിപ്പിക്കേണ്ടത് എന്ന് നന്നായി അറിയാം. അതിനുവേണ്ടി ഓരോ റിപ്പോർട്ടറുടെയും നടപ്പും ഇരിപ്പുമൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കലാണ് അദ്ദേഹത്തിന്റെ പ്രധാന പണി. ഇന്ന് ആരാ അത് ചെയ്യുന്നത്? ഇന്ന് അവൻ ലീവാണോ, അവൻ ഓഫാണോ, ഈ വക കാര്യങ്ങളൊക്കെ ഒരു ചാർട്ട് ഞങ്ങൾക്കും ഉണ്ട് ഓരോ ലേഖകരെ കുറിച്ചും. നിങ്ങൾക്കറിയാം അങ്ങനെ ഉള്ളതായിട്ട്. എത്ര മണിക്കാറാണ് പേന അടയ്ക്കുന്നത്, സ്വന്തമായിട്ടാണോ ടൈപ്പ് ചെയ്യുന്നത്, ഏത് ലിപിയാണ് ഉപയോഗിക്കുന്നത്, ഇന്ന് ആരാ ഡെസ്കിലിരിക്കുന്നത്, ഇന്നത്തെ കാര്യങ്ങൾ നോക്കുന്ന ആരാ, 8 മണിക്ക് മുമ്പ് കയറിയോ, ഇതൊക്കെ ഞങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള വിവരം നിങ്ങൾ തുടക്കത്തിൽ അറിഞ്ഞോളുക. എന്തായാലും വിലസാൻ പറ്റിയ ഇത്രയും നല്ലൊരു വകുപ്പിൽ അടുത്തൊന്നും തച്ചങ്കരി സാർ ഇരുന്നിട്ടില്ല. മുൻപിരുന്ന വകുപ്പുകളെക്കാളെല്ലാം മാധ്യമ ശ്രദ്ധ കിട്ടുന്ന വകുപ്പാണല്ലോ ഈ കെ എസ് ആർ ടി സി. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ പെട്ടെന്ന് വിട്ടുകൊടുക്കാനൊന്നും സാറില്ല. ബാക്കിയുള്ള ഉദ്യോഗസ്ഥർ ഈ വകുപ്പിൻ്റെ തലപ്പത്തേക്ക് പേടിച്ച് വരുമ്പോൾ തച്ചങ്കരി സാർ കൂളായി വരുന്നത് അതുകൊണ്ടായിരിക്കണം. അവിടെ ചെല്ലുന്ന എം ഡിമാരാണെങ്കിലും എന്നെ പോലെ സീനിയറായിട്ടുള്ളവരും ഇവിടുത്തെ ഏറ്റവും വലിയ പദത്തിലേക്ക് പോകാൻ കാലയർത്തി വെച്ചിട്ടുള്ളവരായിരിക്കും. എന്തിനാ ഈ പുലിവാല ഇവിടെ പിടിക്കുന്നത്? നേരെ അങ്ങോട്ട് പോയാൽ പോരെ, 2 പെറ്റീഷൻ വന്നാൽ തീർന്നു, അതോടെ കാര്യം. അപ്പോൾ അവരാരും അങ്ങനെ ഒരു ഗൗരവത്തെ എടുക്കത്തുമില്ല. കാരണം ഇഷ്ടപ്പെട്ട ഒരു എം ഡി അവിടെ പോകാറില്ല. എല്ലാവരും ഈ കൊല്ലാൻ കൊണ്ടുപോകുന്ന പശുവിനെ വലിച്ചുകൊണ്ട് പോകുന്ന പോലെ അങ്ങോട്ട് കൊണ്ട് വെക്കുകയാണ്. എന്നിട്ട് പറയും ഇവിടെ ഇരുന്നോ, കുറച്ച് കഴിയുമ്പോൾ നിനക്ക് നല്ലൊരു പോസ്റ്റ് തരാം ഇവിടെ എങ്ങനെയല്ലോ ഒന്ന്. അപ്പം അവിടെ ഇരിക്കുന്നവൻ എങ്ങനെയെങ്കിലും ഈ കാലഘട്ടം ഒന്ന് കഴിക്കണം. പണ്ട് പോലീസുകാരനായിരുന്നപ്പോൾ പോലും വിലസാൻ കിട്ടുന്ന ഒരവസരവും അദ്ദേഹം പാഴാക്കിയിട്ടില്ല. മീശയുള്ള പോലീസുകാരെ പേടിക്കുന്ന കാലത്ത് മീശ വെച്ച് നടന്ന് ആളുകളെ പേടിപ്പിച്ചു അത്രേ. ഞാൻ തന്നെ ഓർക്കുകയാണ് എൻ്റെ ചെറുപ്പകാലത്ത് ആലപ്പുഴ ASP ഒക്കെ ഇരിക്കുമ്പോൾ അന്നത്തെ ആളുകൾക്ക് ഈ പോലീസുകാർ മർദ്ദിക്കുന്ന പോലീസുകാരെയാണ് ആരാധന. കൊമ്പം മീശയും തട്ടിച്ച് ഇങ്ങനെ ക്രൂര കണ്ണുകളുള്ളവർ അന്ന് ജനങ്ങളുടെ മുമ്പിൽ ഭയങ്കര. ഞാൻ വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് കളി അറിയാവുന്നതുകൊണ്ട് ജീപ്പിൻ്റെ ഫ്രണ്ടിൽ യൂണിഫോം ഒക്കെ ഇട്ട് ജീപ്പാണ് അങ്ങ് ഇറങ്ങുമ്പം ആലപ്പുഴ പോയിട്ടുള്ള അറിയത്തില്ല, അവിടെ ഇരുമ്പ് പാലത്തൊക്കെ ആൾക്കാർ വന്ന് ഈ കലങ്കയിലിരിക്കും. എന്തിനാണെന്നറിയോ, വരുമ്പോൾ എൻ്റെ ഒരു തൊഴിൽ കിട്ടാൻ. ഈ തൊഴിൽ കിട്ടി അവൻ മറിഞ്ഞു വീഴുന്നവൻ ഇഷ്ടമാണ്. ഒന്ന് ഓർത്ത് നോക്കി ആ കാലഘട്ടം. ഇന്ന് തൊഴിക്കാൻ പോയിട്ട് കൈ പൊക്കിയാനുള്ള സ്ഥിതി എന്താ? ഇപ്പം തന്നെ ജഡ്ജ്മെൻറ്റിൻ്റെ വ്യത്യാസങ്ങൾ കണ്ടോ? ഇന്നലത്തെയൊക്കെ ജഡ്ജ്മെൻറ്റ് കണ്ടോ? ഓർത്ത് നോക്കി എന്ത് വ്യത്യാസങ്ങളാണ് വരുന്നത്. തച്ചങ്കരി സാറിനെ അങ്ങനെ ഇങ്ങനെയൊന്നും സുഖിപ്പിച്ച് നിർത്താമെന്ന് ആരും കരുതേണ്ട.
കൊല്ലക്കുടിയിൽ സൂചി വിൽക്കാൻ പോയവരുടെ അവസ്ഥയാകും അങ്ങനെ ചെയ്യുന്നവരുടേത്. പറ്റുമെങ്കിൽ പ്രധാനപ്പെട്ട നല്ല വാർത്തകളൊക്കെ വരുമ്പോൾ ഒന്ന് വിളിച്ചൊന്ന് കൺഗ്രാലേഷൻ പറയാം. ഈ കൺഗ്രാലേഷൻ എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള കാര്യം അറിയാമല്ലോ. എല്ലാ അഭിനന്ദനത്തിൻ്റെ പിന്നിലും എന്തുണ്ട്? അസൂയുണ്ട്, സംശയമുണ്ട്, ആർക്കെല്ലാം സംശയമുണ്ട്. ദിലീപിൻ്റെ കേസ് ഞാൻ പ്രത്യേകം കണ്ടതാണ്. ദിലീപ്, നമ്മുടെ നടൻ ദിലീപ്, ദിലീപിനെ എന്ത് പൊക്കി വെച്ചാൽ അതിനൊപ്പം തന്നെ അസൂയ, അതാണ് ഇങ്ങനെ ടക്കേന്ന് വീഴുന്നത്. ഇപ്പോൾ മോഹൻലാലിനെതിരായിട്ടൊക്കെ ഇപ്പോൾ എല്ലാ മലയാളിയുടെ പ്രത്യേകതയാണ് എല്ലാ. അതുകൊണ്ട് ആര് നിങ്ങളെ പൊഴുത്തിയാലും അപ്പം മനസ്സിൽ ഓർക്കണം ഈ തച്ചങ്കരി ഈ വാചകം മാത്രം. ഇതിൻ്റെ പുറകിലൊരു അസൂയുണ്ട്. ഇപ്പം എന്നോട് വന്നപ്പം അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ പൊങ്ങി നിൽക്കാനുള്ള വാർത്തകളിൽ നിറഞ്ഞ്. ഞാൻ പറഞ്ഞു എന്നാ വീഴ്ച നോക്കി ഞാൻ നിൽക്കുക. എല്ലാ ഹൈറ്റിനും ഒരു ഡൗൺ ഉണ്ട്. പക്ഷേ എനിക്കതൊരു പ്രശ്നമല്ല. കാര്യം ഞാനിങ്ങനെ വീണും പൊങ്ങിയും വീണും പൊങ്ങിയും നിന്ന് അതൊരു ബ്രാൻഡിങ്ങാണ്, ഒരു സ്റ്റൈലാണ്. അതല്ലാതായപ്പോഴേ ഞാനല്ലാതായി മാറും. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചുള്ളത് പ്രശ്നമായിരുന്നു, പക്ഷേ എൻ്റെ കുടുംബത്തിലത് പ്രശ്നമായിരുന്നു. പണ്ട് റിയാൻ സ്റ്റുഡിയോ നടത്തി വന്നപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന സംഗീത വാസനയാണ് തച്ചങ്കരി സാറിനെ ഇന്നും സംഗീതാത്മകമായി ഭരിക്കാൻ സഹായിക്കുന്നത്. ടെക്നോളജി മാറ്റത്തിലെ താളം അദ്ദേഹത്തിന് പിടികിട്ടിയത് അങ്ങനെയാണ്. നിങ്ങൾക്ക് താളമില്ലെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയും പാടി കിട്ടും. കോണ്ടേസിംഗ് എന്ന് പറഞ്ഞിട്ട് സോഫ്റ്റ്വെയർ ഉണ്ട്. അതിട്ട് കഴിഞ്ഞാൽ ടിക് ടിക് എന്ന് പറഞ്ഞ് ഈ താളത്തിലേക്ക് ഈ ഓരോ സംഭവത്തെ ഓട്ടോമാറ്റിക്കായിട്ട് വലിച്ചിടും. പാട്ട് പാടുമ്പോൾ ശ്രുതിയേ ഇല്ല, ശ്രുതി ഇങ്ങനെ അടിക്കും, ഇങ്ങനെ അങ്ങ് പാടിക്കുമോ. ഓട്ടോ ട്യൂൺ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതിടുമ്പോൾ ഇപ്പോൾ ഈ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഈ സ്കെയിലിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഓരോ ഭാഗവും ഇങ്ങനെ ട്യൂൺ ചെയ്തിടും. കടലിനക്കര പോണോരെ കാണാ പൊന്നിന് പോണോരെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും ത്രീ പോ ലവ് ഇസ് ഷോർട്ട് ബൈ ലൈഫ് ഇസ് ഷോർട്ട് ലവ് ഇസ് ഷോർട്ട് ബൈ ലൈഫ് ഇസ് ഷോർട്ട് ലവ് ഇസ് ലോങ് ബൈ ലൈഫ് ഇസ് ഷോർട്ട് ലൈഫ് ഇസ് ഷോർട്ട് ബൈ വൈഫ് ഇസ് ഷോർട്ട് ഗോഡ് 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 ഇങ്ങനൊരു പുതിയ സ്റ്റൈലിലാണ് ഇന്നത്തെ ഗാനമേളയിൽ നമ്മൾ ഈ പാട്ട് പാടാൻ പോകുന്നത്. എങ്ങനെയുണ്ട്? നമ്മുടെ തങ്ങന്മാരെ നീഗ്രോകളെ കൊണ്ട് കെട്ടിക്കുന്ന പോലെ ഉണ്ട് സർ. ശരിയാ, നമ്മുടെ കാരണവന്മാർ നേതൃത്വ മനോഹരമായ പാട്ടുകൾക്കിടയ്ക്ക് ഇങ്ങനെ റാപ്പ് കുത്തി കയറ്റണോ സാറേ? എടാ സ്റ്റുപ്പിഡ് ഫെലോ, നമ്മുടെ പാട്ടുകൾ കടലുകൾ കടന്നു പോണം, സായിപ്പന്മാരും ഇഷ്ടപ്പെടണം എന്ന വിശാല ചിന്തയോടാണ് ഞാൻ പാട്ടുകൾ കമ്പോസ് ചെയ്യുന്ന അറിയാം. അതിനിങ്ങനെ കൊല്ലാകൊല ചെയ്തിട്ടുണ്ട് കാര്യം. സായിപ്പന്മാര് നമ്മുടെ പാട്ട് നമ്മുടെ പാട്ടായി തന്നെ പാടണം, എങ്കിലല്ലേ നമുക്ക് അഭിമാനിക്കാൻ പറ്റുള്ളൂ. നിന്നോടൊക്കെ അഭിപ്രായം ചോദിച്ചു എന്നെ വേണം തല്ലാൻ. ഒരു മ്യൂസിക് സെൻസ് ഇല്ലാത്ത കഴുതകൾ. ഞാൻ പാടുന്നതിനനുസരിച്ച് ഇയാൾ അങ്ങ് വായിച്ചോണ്ടാ മതി, ഇല്ലെങ്കിൽ കള്ളക്കേസ് കുടുക്കി ജാമ്യമില്ല വകുപ്പുണ്ടാക്കി നിന്നെയൊക്കെ ചാർജ് ചെയ്യും ഞാൻ. എ ആർ റഹ്മാനോട് വന്ന് രണ്ടുപേരും കൂടെ വളരെ അടുത്ത് ഒരു പെരുമാറ്റമുള്ള ആളാണ് ഞാൻ. റഹ്മാൻ ദിലീപ് എന്നാണ് പേര്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ദിലീപെ ഒരു പാട്ട് കമ്പോസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ അയാൾ കമ്പോസ് ചെയ്യത്തില്ല, ആൾക്ക് അറിയത്തില്ല കമ്പോസ് ചെയ്യാൻ. ഇളയരാജയോട് പറഞ്ഞാൽ പുള്ളി ഉടനെ ഒരു വെട്ടിയായിട്ടിരിക്കും, പാ 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 എന്ന് പറഞ്ഞ് ഉള്ളിഗുരം പാട്ട് കമ്പോസ് ചെയ്യും. പക്ഷേ ഇളയരാജ എവിടെ, എ ആർ റഹ്മാൻ എവിടെ? എന്തുകൊണ്ടാണ്? ഒരാൾ ടെക്നോളജിയെ ഭയങ്കരമായി യൂസ് ചെയ്യുന്നു, മറ്റേ ആൾ അത് ശീലിച്ചില്ല. ഇത് ഈ രംഗം തന്നെ നിങ്ങളുടെ ഫീൽഡിൽ വരും. ക്രിയേറ്റിവിറ്റി ടെക്നോളജിയുമായി മിസ്സായിപ്പോയി. ഇയാളുടെ ലൈഫ് വേസ്റ്റാ, ഇയാൾക്ക് ആരോ പാട്ടിൽ കൂടോത്രം ചെയ്തിട്ടുണ്ട്. ഇനി എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവന്റെ വക കേന്ദ്ര സർക്കാരിനെതിരായ കുറ്റപത്രാവതരണമാണ്. മോദിജിയും സംഘവും രാജ്യം കുട്ടിച്ചോറാക്കി തുടങ്ങിയത് ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണെന്ന് എണ്ണി എണ്ണി നിരത്തുകയാണ് വിജയരാഘവൻ. ആദ്യം ബാങ്കിംഗ് മേഖല. എല്ലാ ബാങ്കും ഒരുപോലെ പൊളിഞ്ഞു, നല്ല സന്തോഷമായി നരേന്ദ്രമോദിക്ക്, നല്ല സന്തോഷം. എല്ലാ ബാങ്കും ഒരുപോലെ പൊളിഞ്ഞല്ലോ, ഒന്നും കാരണം രക്ഷപ്പെട്ടിരുന്നെങ്കിൽ പിന്നെ ഒരു വിഷമായില്ലേ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതിൻ്റെ ആ ബോർഡ് കണ്ടാൽ തന്നെ എന്തൊരു അന്തസ, തറവാടി തന്നസല. നമ്മളെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിനെ അവിടെ കൊണ്ടുപോയി ലയിപ്പിച്ചു. ലയിപ്പിച്ചോടുകൂടി പറ്റുന്ന ശരിയായിരിക്കും. ഒന്ന് മര്യാദയ്ക്ക് അടക്കിയിരുന്നു, അത് അപ്പുറത്തോട്ടേക്ക് എത്തി. എവിടെ നഷ്ടമുള്ളടത്ത്, ലാഭത്തിൽ പോയിരുന്ന മര്യാദയ്ക്ക് പോയിരുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിനെ നഷ്ടത്തിലോടുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് കയറ്റി. കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റുകൾക്കുള്ള അനർഗള നിർഗളമായ കടം കൊടുപ്പിന്റെ പ്രത്യാഘാതം വല്ലതും മോദിജിക്ക് അറിയണോ? ഈ ബാങ്കിലെ പൈസ എടുത്ത് വലിയ മുതലാളിക്ക് കൊടുക്കണം. ആ കൊടുക്കുന്ന ആളുടെ ഒരു നല്ല പൈതൃകം കണ്ടാ ഒരിക്കലും തിരിച്ചടക്കില്ല. അവിടെ ചെന്ന് കിട്ടിയില്ല എന്ന് കംപ്ലൈന്റ് പറയും. നന്ദി പറയണടാ, നന്ദി. നല്ല മനുഷ്യന്മാർ എങ്ങനെയാണ്, ഒരിക്കലും പൈസ തിരിച്ചടയ്ക്കൂല എന്ന് ഉറപ്പുള്ള ആൾക്ക് കടം കൊടുക്കുന്ന ആളുടെ ആ ബുദ്ധി ഒന്ന് ആലോചിക്കും. അതാണ് നരേന്ദ്രമോദിയുടെ ഒരു ഗുണം. ഒരാൾ ചെന്നിട്ട് ഞാൻ ഒരിക്കലും പൈസ അടയ്ക്കൂല, അന്നാ പിടിച്ചോ. നിങ്ങൾക്ക് കല്യാണം കഴിക്കാത്ത എത്ര പെങ്ങന്മാരുണ്ട്? രണ്ട് പെങ്ങന്മാര്. അത് പെണ്ണാണെന്ന് നേരില്ല, രണ്ടായിരം ഉണ്ടാവും. പാവം പെൺകുട്ടികള് കഴിച്ചതാണ്, കഴിച്ചതാവട്ടെ. ഇത് 2000 ഉണ്ടാവും.
അത് നിങ്ങൾക്ക് ആർക്കും കിട്ടൂല. ഗസറ്റഡ് ഓഫീസർമാർ നാളെ രാവിലെ ചെന്നിട്ട് ഞാൻ തിരിച്ചടയ്ക്കൂല എന്ന് പറഞ്ഞാൽ ഒരു പൈസ കിട്ടൂല. എന്നാൽ അംബാനി രാവിലെ ചെന്നിട്ട്, അദാനി രാവിലെ ചെന്നിട്ട്, നീരജ് മോദി രാവിലെ ചെന്നിട്ട്, വിജയ് മല്യ രാവിലെ ചെന്നിട്ട് നാളെ ഞാൻ തിരിച്ചടയ്ക്കൂല, കുറച്ച് പൈസ വേണം. ഓ എത്ര വേണ്ട? ഒരു 2000 കോടി, 1500 കോടി, 1,25,000 കോടി അപ്പൊ കൊടുത്ത്. ഞാൻ സത്യം പറയട്ടെ, പറയൂ. ഫൈനാൻസിയേഴ്സിന്റെ ഇടയിൽ ഞാൻ ഒരു കന്യകനാണ്. ഞാൻ ഇന്നേവരെ ആർക്കും 10 പൈസ കൊടുത്തിട്ടില്ല. ധാരാളം മുദ്രപത്രങ്ങൾ വേണ്ടിവരും. നമുക്ക് ഡോക്യുമെന്ററി തയ്യാറാകണ്ടേ? പിന്നെ ഇതെന്റെ കടിഞ്ഞൂൽ കൊടുപ്പാണ്. കറക്റ്റ് ആയിട്ട് തിരിച്ചു തന്ന് കടം മേടിച്ച കൊടുക്കാത്തവർക്ക് നീ ഒരു മാതൃകാ പുരുഷോത്തമനാകണം. ഇപ്പൊ 250,000 കോടി ഇപ്പോഴും ആരുടെ കട? പ്രമാണിയുടെ കടാണ്, കൊടീശ്വരന്റെ കടാണ്, കോർപ്പറേറ്റിന്റെ കടാണ്. എഴുതി തള്ളുമെന്ന് ഉറപ്പായ പിന്നെ ആരെങ്കിലും പിന്നെ തിരിച്ചടയ്ക്കും. കേരളത്തിൽ സ്വാശ്രയ കോളേജുകൾ കൊണ്ടുണ്ടായ ഒരു ഗുണം, എല്ലാ വീട്ടിലും തൊഴിലില്ലാത്ത ബിരുദധാരികളെ സംഭാവന ചെയ്തു എന്നതാണ്. എ കെ ആന്റണി സാറിന്റെ ബുദ്ധിയായിരുന്നു പോലും അത്. എഞ്ചിനീയർമാരിങ്ങനെ പഠിച്ചിട്ട് നമ്മളെ നാട്ടിലെ കുറേ ദിവസമായി. നമ്മളെ എ കെ ആന്റണിയൊക്കെ എന്തൊരു കരച്ചിലായിരുന്നു. കൈക്കൂലി കൊടുക്കാൻ കർണാടകയിലേക്ക് പോകണ്ട, അതിന് വരെ കേരളത്തിൽ അവസരം ഉണ്ടാക്കുക. ലോകത്തിലെ ഏറ്റവും നല്ല സിദ്ധാന്തം കണ്ടുപിടിച്ചാൽ ആന്റണിയാ. കൈക്കൂലി കൊടുക്കാൻ കർണാടകയ്ക്ക് ഉണ്ടാ, ഇവിടെ കൊടുക്കാം. കൊടുത്തല്ലപ്പോ, കൊടുത്തിന് ഇഷ്ടം പോലെ സ്വാശ്രയ കോളേജ് ഉണ്ടാക്കി, ധാരാളം കുട്ടികൾ പാസ്സായി. അതിൻ്റെ ഒരു ഗുണമുണ്ട്, ഒരു വീട്ടിൽ ചെന്നാൽ ഉമ്മർ തന്നെ ഒരു ഔട്ട് ഹൗസർ കെട്ടിട്ടുള്ള ഒരു ബിടെക് ഇരിക്കുന്നുണ്ട്, മിണ്ടാട്ടിരിക്കുക. ആ സ്വീകരണ മുറിയിലൊരു ബിടെക്കാ, അകത്തേക്ക് കയറിയാൽ ഒരു എംടെക്കാ, അടുക്കളയിൽ ഒരു ബി ബി എ, മുറ്റടിച്ചവരുണ്ട് ഒരു എം ബി എ, ആ കോഴി നാട്ടാൻ പോണവർക്ക് ഒരു ഡബിൾ ഗ്രാജുവേഷൻ. അവിടെ എല്ലാവരും കൂടി നിറഞ്ഞില്ലേ, ഒരാൾക്ക് പണി കിട്ടല്ല, ഒരാൾക്ക് ജോലി കിട്ടുമോ? 20 ലക്ഷം എഞ്ചിനീയർമാർ പ്രതിവർഷം പാസ്സായാൽ 18.5 ലക്ഷം പേർക്ക് പണി കിട്ടാത്തൊരു നാട്ടിൽ എന്തായിരിക്കും സ്ഥിതി? മലയാളികൾക്ക് രാഷ്ട്രീയ ബോധം നഷ്ടപ്പെട്ട് എന്ന് ബി ജെ പിയെ ജയിപ്പിക്കുന്നുവോ അന്ന് മാത്രമേ കേരളത്തെ സഹായിക്കൂ എന്നതാണ് മോദിജിയുടെ നിലപാട്. ഇത്രയും വിവരമുള്ള ജനം അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ? കേന്ദ്രത്തോട് കേരളത്തോട് പ്രത്യേക അവഗണന എന്നാണ് കേന്ദ്ര നയം. നരേന്ദ്രമോദിയുടെ ഒരു പ്രത്യേകത, ആ കേരളല്ലേ എന്ന ഒരു പ്രത്യേക അവഗണന. എന്താ കാരണം? നമ്മൾ ലേശം മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ യു പിയിലൊന്നുള്ള മാതിരി ഇവിടെ ഇവിടെ കുറച്ചൊരു വൃത്തി ഉണ്ടല്ലോ, അവിടെ കക്കൂസ് ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായത്. ഇതുവരെ അറിയില്ലായിരുന്നു. സ്വച്ഛ ഭാരത് ക്യാമ്പയിൻ ഇപ്പോഴാണല്ലോ വന്നത്. ഇവിടെ എല്ലാ പഞ്ചായത്തും സ്വച്ഛമായിട്ട് കാലം കുറേ. ഇതൊരു നിർമ്മല ഗ്രാമം എന്ന എല്ലാ പഞ്ചായത്തിലും ബോർഡുണ്ട്. അതായിട്ട് തന്നെ 10-15 കൊല്ലമായി. അങ്ങേപ്പുറത്ത് ഇങ്ങനെ സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ പഠിപ്പിച്ചു തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ വളരെ മുന്നിലാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യ സുരക്ഷ, ആയുർനിരക്ക് ഒക്കെ നമ്മൾ വളരെ വളരെ മുന്നിലാണ്. കേരളത്തിലെ ആരോഗ്യ സാമൂഹ്യ മേഖലകളിലെ നേട്ടം കാരണം 56 കഴിഞ്ഞ റിട്ടയേർഡ് യുവാക്കളെ തട്ടി ഇവിടെ നടക്കാൻ പറ്റുന്നില്ല എന്നതാണ് ഒരു പ്രശ്നം. ഈ യു പി ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയി നോക്കിയാലേ വൈകുന്നേരം. നമ്മൾ നാട്ടുപുറത്ത് കൂടി പോയാൽ മതി, വടി കുത്തി ആൾ വരുന്നുണ്ടോ? ആ വയസ്സത്ര 45-45 വയസ്സിൽ വടി കുത്തി, 50 വയസ്സിൽ കണ്ടുവില്ല, 55 വയസ്സിൽ മരിച്ചു. ഇവിടെ 55 വയസ്സല്ല റിട്ടയർമെന്റ്, 56 ഗസറ്റഡ് ഓഫീസർ റിട്ടയർ ചെയ്താൽ ഇപ്പം തിരിച്ചറിയില്ല. വിദ്യാർത്ഥികളെ മാതിരിയാണ് അത്, സ്റ്റുഡൻറ് ലുക്കല്. ആ പുറത്തിറങ്ങി വളരെ ഉന്മേഷത്തിൽ കയ്യും കല്ലൊക്കെ തന്നെ ബിസി ആടുവാണ്, മനസ്സിലായോ? ഒറ്റ ആളുടെ മുടി കറുത്തിട്ടില്ല, എൻ്റെ മുടി മാത്രമേ ഇപ്പോൾ ഇവിടെ വന്നതിന് കറുത്തത് ഞാൻ കാണുള്ളൂ, ബാക്കിയൊക്കെ വെളുത്തത്, എല്ലാം കറുത്ത മുടിയാ. നമ്മളൊക്കെ ചില ആൾക്കാർ നരച്ച ആൾക്കാരുണ്ട് നിന്നു നോക്കിയോ. ആ ഇപ്പം 55-56 റിട്ടയർ ചെയ്താന്ന് പുതിയ കാറ് വാങ്ങി വിമൻസ് കോളേജിൻ്റെ ഒക്കെ മുന്നിൽ പോയി ചുറ്റിക്കറങ്ങി അടുത്ത കല്യാണം കഴിക്കുമെന്ന് ഭാര്യേനെ പേടിപ്പിക്കുന്ന സൈസ്, ആരോഗ്യമുള്ള ആളുകളുള്ള നാടാണ് കേരളം. എന്ത് ചെയ്യാൻ പറ്റും? നല്ലതല്ലേ? സംശയം തോന്നരുത് കേട്ടോ നടക്കുമ്പോ. കേരള കോൺഗ്രസ് പിള്ള സാറും കേരള കോൺഗ്രസ് കറിയ സാറും തമ്മിൽ ലയിക്കാൻ പോകുന്ന സുദിനത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസം കാത്തിരുന്നിട്ട് സംഗതി ഗണപതി കല്യാണം പോലെ ആയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ലയിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിലും എന്തൊക്കെയോ സംഗതികൾ ഇരുവർക്കുമിടയിൽ വഴിമുടക്കിയായിട്ടുണ്ടെന്നാണ് അണിയറ സംസാരം. പക്ഷേ എന്തൊക്കെയാണെങ്കിലും തങ്ങൾ ഒന്നാകും എന്നാണ് സ്കറി അച്ഛൻ പറയുന്നത്. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള ഞാനും തമ്മിൽ പിന്നെ ഉള്ള കാര്യത്തിൽ യാതൊരു തർക്കമോ അഭിപ്രായ വ്യത്യാസമോ ഒന്നും ഇല്ല. ഞങ്ങൾ രണ്ടുപേരും ഏക മനസ്സോടുകൂടി ഇടതുപക്ഷ മുന്നണിയിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ
ഉള്ള സന്നദ്ധത രണ്ടുപേരും പരസ്പരം കൈമാറി അല്ലെ പ്രകടിപ്പിച്ചു. എന്തുകൊണ്ട് നിങ്ങളുടെ എനിമിറ്റി അവസാനിപ്പിച്ചുകൂടാ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മറ്റ് മെമ്പർമാർ പലതവണ ഇതിന് ശ്രമിച്ചതാണ്. എന്താങ്കിൽ നിങ്ങൾ ക്ലോസ് റിലേറ്റീവ്സ് തമ്മിൽ സ്നേഹത്തിൽ പോകുന്നതല്ല നല്ലത്? എനിക്ക് പ്രശ്നമില്ല, ഇതൊരു അവസാന സന്ദർഭമാണ്, കഴിഞ്ഞ എല്ലാം മറക്കണം. ഇരുവരും ഷേക്കൻഡ് ചെയ്യണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഘട്ടം വരെ ഞങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ചയ്ക്ക് ഒരു അവസാന വാക്ക് എന്ന് പറയുന്ന ഒന്നുമില്ല. അത് തുടരും, അല്ലെങ്കിൽ ഞാനതിനകത്ത് ശുഭാപ്തി വിശ്വാസം ഉള്ള ഒരാളാണ്. ഒരു കാര്യവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഓരോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ല. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റേതായ പാർട്ടി നേതാക്കന്മാരുമായിട്ട് ആലോചിക്കണം. എനിക്കും എൻ്റെ പാർട്ടി നേതാക്കന്മാരുമായിട്ടും ആലോചിക്കണം. ഇടതുപക്ഷ മുന്നണിയുടെ നയം, പിന്നെ ഇടതുപക്ഷ മുന്നണി ഒന്നുകൂടി വികസിപ്പിക്കണം എന്നുള്ളതാണ് ഇടതുപക്ഷ മുന്നണിയുടെയും നയം. അത് ഇന്ന് കൂടുന്ന ഇടതുപക്ഷ മുന്നണിയിൽ ചിലപ്പോൾ ഒരുപക്ഷെ അതിനെക്കുറിച്ച് ഒരു ചർച്ചയോ തീരുമാനം എടുക്കുമെന്ന് ഞാൻ പറയുന്നില്ല. എന്തെങ്കിലും ഇടതുപക്ഷ മുന്നണിയാണ് അതിനെക്കുറിച്ചുള്ള ഫൈനലായിട്ട് ഒരു തീരുമാനം എടുക്കേണ്ടത്. ലയനമെന്നോ യോജിപ്പെന്നോ സഹകരണമെന്നോ എല്ലാം പറയുന്നതിൻ്റെ കാര്യം ഒന്നാണ്. അതിന് എന്തു പറഞ്ഞാലും ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ ഒന്നാണ്. ചെറുപാർട്ടി രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലന്മാരിൽ ഒരാളായ പിള്ളസാറുമായി കൂട്ടുകൂടുമ്പോൾ എല്ലാ വശവും ആലോചിച്ചു വേണമല്ലോ. അങ്ങനെ എല്ലാം കണക്കുകൂട്ടി പറ്റിയൊരു മുഹൂർത്തത്തിൽ ഒന്നാകാനാണത്രേ തീരുമാനം. അല്ല, അത് എങ്ങനെ രാഷ്ട്രീയത്തിൽ ഒന്നും ഒരു അടഞ്ഞ അധ്യായം ഇല്ലല്ലോ. രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗോഡൗണോ അല്ലെങ്കിൽ ഒരു ഓഫീസോ ഒന്നും അല്ലല്ലോ. അതൊരു തുറന്ന പിന്നെ പ്രസ്ഥാനമല്ലേ. അതിനകത്ത് അടപ്പും തുറപ്പും ഒന്നുമില്ല. അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴ, അത് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. രാഷ്ട്രീയത്തിൽ ചില ചുവടുവെപ്പുകളൊക്കെ ഉണ്ട്. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നും ഓരോന്നായി പ്രയോഗിക്കണം. ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ എന്നൊരു കണ്ണു വേണം.